എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ രഞ്ജിത്താണ്. ഇന്നത്തെ വീഡിയോ, ഒരു സുഹൃത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്യുമെന്റ്സ് അഡ്മിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കേണ്ടി വരുന്നു. അതിന് എത്ര രൂപയാണ് ഫണ്ട് കാണിക്കേണ്ടെന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. ആ ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് എല്ലാവർക്കും അറിയിക്കാം എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് പോലും ഡോക്യുമെന്റ്സിനൊപ്പം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സബ്മിഷൻ ചെയ്യേണ്ടി വരുന്നു. അത് നിർബന്ധം ഇല്ല എന്ന് പറഞ്ഞിട്ട് പുതിയ നിയമം വന്നിട്ടുണ്ടാവും, അതായത് പുതിയ റൂൾ കൊണ്ടുണ്ടാവും. പക്ഷേ ഇന്നാളും നമ്മുടെ വിസ റിജക്ഷൻ വരുന്ന സമയത്ത് ഫണ്ട് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വിസ റിജക്ഷൻ നമുക്ക് വരാറുണ്ട്. അതായത് മൂന്നാമത്തെ പോയിന്റാന്ന് തോന്നുന്നു, ആ പോയിന്റ് മിക്ക ആൾക്കാർക്ക് വരുമായിരുന്നു. അപ്പോൾ എനിക്കും സംശയം ഉണ്ടായിരുന്നു, ഫണ്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടും എന്താ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ബോംബെയിലുള്ള നല്ലൊരു ഏജൻസി, വലിയൊരു ഏജൻസിയാണ്, അവരായിട്ട് കോണ്ടാക്ട് ചെയ്തു. എന്തുകൊണ്ട് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു. അവർക്കും ഒരു ഐഡിയ ഇല്ല. ഞാൻ രണ്ടു മൂന്ന് പേരുടെ അടുത്ത് ചോദിച്ചപ്പോഴും അവർക്കും ഒരു ഐഡിയ ഇല്ല. പക്ഷേ വേറൊരു കാരണം പറഞ്ഞത്, നമുക്ക് ഫണ്ട് കാണിക്കാം, അതായത് കുറഞ്ഞത് 1,00,000 രൂപയെന്ന് അതിന് മുകളിൽ നിങ്ങൾക്ക് എത്ര സാധിക്കുമോ അത്രയും ഫണ്ട് വെച്ച് കാണിക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് ആ ഏജൻസിയിൽ പറഞ്ഞത്. പക്ഷേ നിർബന്ധമില്ലാന്ന് പറഞ്ഞാലും നമുക്ക് വെച്ച് കൊടുക്കാം എന്നുള്ളത് കൊണ്ടാണ് വെച്ച് കൊടുത്തത്. അതേസമയത്ത് 1 വർഷം മുമ്പ് എൻ്റെ കൂട്ടുകാരൊക്കെ വിസ സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് 80,000 രൂപ വെച്ചിട്ടും സബ്മിഷൻ ചെയ്തിട്ടുണ്ട്, അവർക്ക് വിസ അടിച്ചിട്ടുണ്ട്. 1,00,000 രൂപ കൊടുത്തിട്ട് സബ്മിഷൻ ചെയ്തിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. 8,00,000 രൂപ കാണിച്ചവർക്ക് വരെ വിസ റിജക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 1,00,000 രൂപ മിനിമം പരമാവധി ശ്രമിക്കുക. ഇല്ലെങ്കിൽ 1,00,000 രൂപ പറ്റണമെങ്കിൽ 1,00,000 രൂപ വയ്ക്കുക. എൻ്റെ ബ്രദറിനൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നത് 1,00,000 രൂപയായിരുന്നു. അതും കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇട്ടിട്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ വലിയ രീതിയിലൊന്നും പൈസ വേണം എന്നുള്ളത് പേടിച്ചിരിക്കൊന്നും വേണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് വെച്ച് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലാസ്റ്റ് 3 മാസത്തിനുള്ളിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച് അയ്യോ ഇത്ര വേണോ അത്ര വേണോ എന്നുള്ള ടെൻഷൻ അടിക്കും വേണ്ട. ഏജൻസിയിൽ പലതും പറയും, നമ്മളെ കൊണ്ട് പറ്റുന്നത് മാത്രം കാണിച്ചാൽ മതി. അത് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ പുതിയതായിട്ട് വല്ല നിയമം വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അതുവരെ ഇപ്പോഴത്തെ നിയമമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. സന്യാ രഞ്ജിത്ത്, ബൈ.